ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. മമ്മൂട്ടി ദ മിസ്റ്ററി, അയാൾ എന്ത് എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. 2024 ഒരു സൂപ്പർ സ്റ്റാറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, അതെന്താണെന്ന് അറിയാൻ സിനിമാ ലോകം കാത്തിരിക്കുന്നു. ഇൻട്രോ വല്ലവരെ കണ്ടപ്പം തന്നെ ഇപ്പൊ ഇവിടെ കൊടുത്ത 155 രൂപ എനിക്ക് മുതലായി. നല്ല അടിപൊളിയായിട്ട് മുതലായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. മമ്മൂക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോള് വന്ന് ഇവിടെ ആരാടുകയാണ്. അപ്പുറത്തേക്കാണ് മമ്മൂട്ടിയുടെ സൂപ്പർ പെർഫോമൻസ്, സച്ച് എ ഫ്രഷ് എക്സ്പീരിയൻസ്. അതിനപ്പുറത്തേക്ക് യാതൊരു ഗിമിക്സും ഇല്ല. അത് കൂടാണ്ട് എടുത്തു പറയേണ്ട ഒന്നാണ് അർജുന ശോകൻ. പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് ആക്ടിങ് ഈ പടത്തിൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് എൻ ആബ്സല്യൂട്ട് ട്രീറ്റ്, തിയേറ്റർ മസ്റ്റ് വാച്ച് പടം. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാർ. അമ്മച്ചി ചെറുപ്പം പടത്തിൽ തള്ളി എന്നേണ്ടോ പകിടളി എന്നാ നല്ലത്. ഇത് കരുക്കള് ഒരു ഇന്ത്യൻ സിനിമ അല്ല, ഒരു വേൾഡ് സിനിമയിൽ എടുത്തു പറയത്തക്ക 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അതിലൊന്ന് ഭ്രമയുമായിരിക്കും. വിജയമാണ് എനിക്ക് കൂടുതലായിട്ട്. പിന്നെ അർജുന അശോകൻ നമുക്ക് തന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. ആ അല്ല, നമുക്കൊരു ടോട്ടലി വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യം ഇവിടെ കരുത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ പടം. മെഗാ ഹിറ്റ് അല്ലേ ശരിക്കും? പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകരം. നൈസ് മൂവിയാണ്. ഫസ്റ്റ് ടൈം ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തിയേറ്ററിൽ പോയി കാണുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് നൈസ് ആയിട്ട്. എക്സ്പെരിമെന്റൽ മൂവി തന്നെയാണോ? തിയേറ്ററിൽ കണ്ട പടമാണ്. വെറുതെ പറയുന്നില്ല, തിയേറ്ററിൽ കണ്ട പടമാണ്. നമ്മൾ രക്ഷപ്പെട്ടു, ഇത്രയും കാലത്ത് അധ്വാനത്തിന് ഫലമുണ്ടായിരിക്കുന്നു. അർജുൻ അശോകൻ മൈ മാൻ. എന്താണ് മാൻ? ഞാൻ പറഞ്ഞ നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു നല്ലൊരു നടനെ, അതിന്റെ പ്യുവർ എക്സാമ്പിൾ ആണ് ഈ സിനിമ. ഈ സിദ്ധാർത്ഥ ഭരതൻ ഒരു കിട്ടുന്ന ആക്ടറാണ്. ഒന്നാമത് അദ്ദേഹം ഭയങ്കര റോ ആണ്, അദ്ദേഹത്തിന്റെ ലുക്കും. അപ്പോ ഭ്രമയുഗം ഒന്നും കാണാനില്ല, നിങ്ങള് ടിക്കറ്റ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.